സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ പ്രണയം ഡ്രസ് എടുക്കൽ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായി അവർ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അമ്മു അധികം ആരുടെ അടുത്തും സംസാരിക്കാറില്ലേ? ചിഞ്ചുവിൻ്റെ അമ്മയാണ് ചോദിച്ചത്. അവൾ ആരോടും അധികം സംസാരിക്കാറില്ല, ഒരു പാവം പിടിച്ച കൊച്ചാ. ഞങ്ങൾ എന്ത് പറയണോ അതാ അവൾക്ക് ഏക വാക്ക്. അതുകൊണ്ടാണല്ലോ ഇവിടെ ഹോസ്റ്റലിലും അവൾ ധൈര്യത്തോടെ നിർത്തിയിരിക്കുന്നത്. ഹിമയുടെ അമ്മ പറഞ്ഞതും ചിഞ്ചുവിന് ആദ്യം ഓർമ്മ വന്നത് ഇന്നലെ അപർണയുടെ ഫോണിൽ കണ്ട അതുല്യയുടെ ബിയർ ബോട്ടിൽ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ്. അതിൻ്റെ പ്രതിഫലനം പോലെ അവളുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. കോളേജ് വിട്ട ഹോസ്റ്റല്, ഹോസ്റ്റൽ വിട്ട കോളേജ്, അല്ലാതെ വേറെ ഒരു ലോകോ ഇല്ല അവൾക്ക്. ഹിമയാണത് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഈ അതുല്യ അവളുടെ കൂട്ടുകാരും പുറത്ത് കറങ്ങാൻ പോയി തിരികെ വന്നത് രാത്രി 12 മണിക്കാണ്. അതും ഗേറ്റിയാടി. അപർണ പറഞ്ഞത് ഓർത്ത് ചിഞ്ചു ഉറക്കെ ചിരിച്ചുപോയി. അതോടെ എല്ലാവരുടെയും നോട്ടം അവൾക്ക് നേരെയാണ്. ഞാൻ വേറൊരു കാര്യം ആലോചിച്ച് തിരിച്ചതാ. അതും പറഞ്ഞ് ചിഞ്ചു കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവർ പുറത്തേക്കിറങ്ങി. ഹിമയും ഹിമയുടെ അച്ഛനും അമ്മയും അതുല്യയുടെ അച്ഛനും അമ്മയും ഒരു കാറിൽ തിരിച്ചുപോയി. രുതിൻ്റെ കാറിൽ കയറി അവൻ്റെ അമ്മയും ചിഞ്ചും ജതിൻ്റെ അച്ഛനും അമ്മയും തിരികെ പോയി. ജതിൻ അവൻ്റെ കാറിൽ അതുല്യയെ ഹോസ്റ്റലിലേക്ക് കൊണ്ടാക്കുകയാണ്. തിരിച്ചുള്ള യാത്രയിൽ ജതിൻ എക്സാമിൻ്റെ കാര്യം എന്തോ ചോദിച്ചുവെങ്കിലും അവൾ കേൾക്കാത്ത ഭാവത്തിൽ സീറ്റിലേക്ക് ചാരി കണ്ണടച്ച് കിടന്നു. അതുല്യ ഹോസ്റ്റലെത്തി. ജതിൻ അവളെ തട്ടി വിളിച്ചതും അതുല്യ കണ്ണു തുറന്നു. ദാ ഇത് തനിക്കുള്ളതാ. ബാക്ക് സീറ്റിൽ നിന്നും 2 കവർ എടുത്തുകൊണ്ട് അവൻ അത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അതുല്യ അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് ഡോറ് വലിച്ചടച്ച് ഹോസ്റ്റലിനുള്ളിലേക്ക് കയറിപ്പോയി. റൂമിലെത്തിയതും അതുല്യ കയ്യിലുള്ള കവർ ദേഷ്യത്തിൽ താഴേക്ക് വലിച്ചെറിഞ്ഞു. എന്താടി? ഒന്നും മനസ്സിലാവാതെ ഫോണിൽ നോക്കിയിരിക്കുന്ന ശിഖ എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് നടന്നു. എനിക്ക് ഈ കല്യാണം വേണ്ട ശിഖ. അതും പറഞ്ഞൊരു കരച്ചിലോടെ അവൾ ശിഖയുടെ നെഞ്ചിലേക്ക് ചേർന്നു. എന്താ ചേച്ചി, എന്താ പറ്റിയത്? ആതിരെ കണ്ണ് നിറച്ചുകൊണ്ട് അവളെ വന്ന് കെട്ടിപ്പിടിച്ചു. അയാൾ ഒരു ദുഷ്ടനാ, എനിക്ക് അയാളെ വേണ്ട. അയാളെ കല്യാണം കഴിച്ച് എൻ്റെ ജീവിതം ചിലപ്പോൾ നശിച്ചു പോവും. കരച്ചിലോടെ പറയുന്നവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണോ എന്നറിയാതെ നിൽക്കുവാണ് ബാക്കി 2 പേരും. നീ എന്തൊക്കെയാ പെണ്ണ ഈ പറയുന്നേ? അതിനു മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ശിഖ ചോദിച്ചതും അതുല്യ ഉണ്ടായ കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറഞ്ഞു. ഞാൻ അന്നേ നിനക്ക് സൂചന തന്നതല്ലേ ആള് കുറച്ച് സീരിയസ് ക്യാരക്ടറാണെന്ന്. സീരിയസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും ആൾക്ക് എൻ്റെ ഇഷ്ടങ്ങൾക്കൊന്ന് കൂടെ നിന്നൂടെ? അത് ശരിയാ, ആളുടെ അനീതിയുടെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കാമെങ്കിൽ അതുല്യ ചേച്ചിയുടെ ഇഷ്ടം ഒന്ന് നടത്തി കൊടുക്കാവുന്നേ ഉള്ളൂ. എടിയാതിരെ നീ വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കാതെ. അതുല്യേ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞുവെങ്കിലും നിങ്ങൾ തമ്മിൽ അധികം അടുപ്പത്തിലൊന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ ആളൊന്നും മിണ്ടാതെ നിന്നതായിരിക്കും കൂടെ. എനിക്കെന്തോ അയാളോട് ദേഷ്യം തോന്നാം. എനിക്ക് വേണ്ട അയാളെ. എന്നാ നീ വീട്ടില് വിളിച്ചു പറ ഈ കല്യാണം വേണ്ടാന്ന്. ഫോൺ എടുത്ത് അവളുടെ കയ്യിലേക്ക് വച്ചു കൊടുത്തുകൊണ്ട് ശിഖ പറഞ്ഞു. കല്യാണ സാരി വരെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ശരിയാവോ? ഇഷ്ടമില്ലാത്ത ആളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ തന്നെ എല്ലാം നിർത്തുന്നതാ. അതേസമയമാണ് അവളുടെ കയ്യിലിരിക്കുന്ന ഫോൺ റിങ് ചെയ്തത്. സമയം 8 ആയില്ലല്ലോ. വക്കീൽ ചേട്ടൻ ഇതെന്താ നേരത്തെ? ആതിരെ സമയം നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ കോൾ എടുക്ക്. എനിക്ക് അയാളോട് സംസാരിക്കണ്ട. എന്ത് സ്വഭാവമാണ് ഇത്, ഫോൺ എടുത്ത് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കണി. ശിഖ പറഞ്ഞപ്പോഴേക്കും കോള് കട്ടായി. 2 സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും കോള് വന്നു. ശിഖ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അത് അറ്റൻഡ് ചെയ്ത് സ്പീക്കർ മോഡിലിട്ടു. ഹലോ. ഹലോ ചേട്ടാ, അതുല്യ കിടക്കുക. എന്തുപറ്റി? വയ്യ, തലവേദനയാ. ഹോസ്പിറ്റലിലും പോണോ? ഏയ് വേണ്ട, പകല് മുഴുവൻ പുറത്തായിരുന്നില്ലേ, ഫുഡ് ശരിയായില്ല, പിന്നെ അവൾക്ക് മൈഗ്രെയിൻ ഉണ്ട്, അതിൻ്റെ തലവേദനയാ. ശരി, ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ മതി. അതും പറഞ്ഞ് ജതിൻ കോൾ കട്ടാക്കി. കണ്ടില്ലേ, അയാൾക്ക് എന്നെ വേണ്ട. അല്ലെങ്കിൽ ഒരാൾക്ക് വയ്യെങ്കിൽ ഇങ്ങനെയാണ് സംസാരിക്കുക. എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഒരു ടെൻഷനും ഇല്ല,
ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ മതി പോലും. ദേഷ്യം കൊണ്ട് അവളുടെ മുഖം വിറച്ചു, ഒപ്പം സങ്കടം കൊണ്ട് കണ്ണുകളും നിറഞ്ഞു. ആള് ടെൻഷൻ അടിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉള്ളേ? നിനക്ക് തലവേദനയാണെന്നാ പറഞ്ഞ്, അല്ലാതെ നീ ചാവാൻ കിടക്കാണെന്നൊന്നും അല്ലല്ലോ. ശിഖ അവളോട് ദേഷ്യപ്പെട്ടു. ശിഖയ്ക്കും എന്നെ വേണ്ട, അതല്ലേ എന്റെ കൂടെ നിൽക്കാത്തത്. അതും പറഞ്ഞ് ചുവരിലേക്ക് ചാരിയിരുന്ന് കരയുന്നവളുടെ അരികിൽ ദേഷ്യം അടക്കി പിടിച്ച ശിഖ വന്നിരുന്നു. ഡി, നീ ഇത്രക്കും സെൻസിറ്റീവ് ആവല്ലേ അതില്ലേ? ഇത്ര ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ ഇരുന്ന് മൂങ്ങാൻ നീ കൊച്ചുകുട്ടിയൊന്നുമല്ല. നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ശിഖ അവളുടെ മുഖം തന്റെ നേരെ തിരിച്ചു പിടിച്ചു. നീ നിന്റെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തു വാ. ഈ ലോകം എന്ന് പറയുന്നത് നിന്റെ അച്ഛനും അമ്മയും അനിയനും ഞങ്ങളും നിന്റെ ഫ്രണ്ട്സും മാത്രം അടങ്ങുന്നതല്ല. അതിനപ്പുറം മറ്റൊരു ലോകമുണ്ട്. അവിടെ പലതരത്തിലുള്ള സ്വഭാവമുള്ള ആളുകളുണ്ട്. അവരെല്ലാവരും എല്ലാ സമയവും നിന്നെ പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? നീ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കതില്ലേ? ശിഖ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതില് ചേച്ചി, ചേച്ചി അമ്മ വിളിക്കുന്നുണ്ട്, ഒന്ന് താഴേക്ക് വരാൻ പറഞ്ഞു. താഴെ ഹൗസ് ഓണറിന്റെ മകൻ വന്ന് വിളിച്ചു. ഇനി ഇതെന്ത് വള്ളിക്കേസാണാവോ? ശിഖയും ആതിരയും അതില്യയും കൂടി പിറുപിറുത്തുകൊണ്ട് താഴേക്ക് നടന്നു. ഗേറ്റിനരികിലായി ഹൗസ് ഓണറിന്റെ ഭാര്യയും മറ്റൊരാളും നിൽക്കുന്നുണ്ട്. അതുല്യല്ലേ? അയാൾ ഹെൽമെറ്റ് ഊരിക്കൊണ്ട് ചോദിച്ചു. അതെ. ഇത് ജതിൻ തരാൻ പറഞ്ഞു. കയ്യിലെ കവർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ടാണ് അയാൾ പറഞ്ഞത്. കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നവളെ കണ്ട് ശിഖ ആ കവർ വാങ്ങി. മൈഗ്രെയിനുള്ളപ്പോൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ തലവേദന വരും. അതിൽ ഫുഡാണ്, പിന്നെ ടാബ്ലറ്റും ഉണ്ട്. തലവേദന കുറവില്ലെങ്കിൽ കഴിച്ചോ. എന്നാ ശരി. അയാൾ അതും പറഞ്ഞ് ബൈക്കിൽ കയറിപ്പോയി. റൂമിൽ വന്ന ശിഖ കവർ തുറന്നു നോക്കി. അതിൽ പൊറോട്ടയും ചിക്കൻ ഫ്രൈയുമാണ്, ഒപ്പം ഒരു ടാബ്ലറ്റും മൈഗ്രെയിൻ റിലീസ് ക്യാപ്പും ഉണ്ട്. അത് കണ്ട് ശിഖ അതുല്യയുടെ മുഖത്തേക്ക് നോക്കി. ചേച്ചിയുടെ ഇഷ്ടങ്ങളെ കുറിച്ചൊക്കെ ആക്ക് നന്നായിട്ട് അറിയാലോ. ആതിര ചിക്കൻ ഫ്രൈ മണത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതുല്യ, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നതാണ് ശരിയെന്ന് കരുതരുത്. ഈ സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും കുറെ വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നതാണെന്ന് മാത്രം നീ കരുതരുത്. ശിഖയുടെ വാക്കുകൾ അവളുടെ നെഞ്ചിൽ തന്നെ കൊണ്ടു. ടാ, എങ്കിലും ആ സാരി സായല ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കുവേണേ. അതെ, ഇവിടെ താളിഞ്ഞ ചോറും വളിച്ച സാമ്പാറും കഴിച്ച് വയറും മനസ്സും മടുത്തു. നമുക്ക് നാളെയും ചേച്ചിക്ക് തലവേദനയാണെന്ന് പറഞ്ഞാലോ? വെറുതെ. ആതിര പറയുന്ന കേട്ട് ബാക്കി രണ്ടുപേരും അവളെ നോക്കി പേടിപ്പിച്ചു. ദിവസങ്ങൾ വേഗത്തിൽ തന്നെ കടന്നുപോയി. ജതിൻ എന്നും 8 മണിക്ക് വിളിക്കും, എങ്കിലും രണ്ടുപേരും അധികം ഒന്നും സംസാരിക്കില്ല. കല്യാണം അടുത്തതും അതുല്യ ലീവ് എടുത്തുനിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. സാധനങ്ങളെല്ലാം ബാഗിലാക്കി അവൾ പോവാനായി റെഡിയായി. ചേച്ചി, ഇനി കല്യാണം കഴിഞ്ഞാൽ ഇവിടേക്ക് വരുമോ? പിന്നല്ലാതെ, ഈ സെം എക്സാം കഴിയുന്നവരെ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവും. അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് അതുല്യ പറഞ്ഞു. ഇറങ്ങട്ടെടി, ദേ കല്യാണത്തിന് നേരത്തെ തന്നെ അങ്ങ് എത്തിയേക്കണം. എത്തിയിരിക്കും. എന്നാ ഞാൻ ഇറങ്ങാം. അവൾ പറഞ്ഞതും ബാക്കി രണ്ടുപേരുടെയും കണ്ണു നിറഞ്ഞു. രക്തബന്ധമില്ലാതെ തന്നെ കൂടപ്പിറപ്പായവർ. 3 പേരും കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. ഇനി നിന്ന ബസ്സിന്റെ വഴിക്ക് പോകും, നീ ഇറങ്ങാൻ നോക്ക്. ശിഖ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ഈ ശിഖ ഇപ്പോൾ വല്ലാതെ അങ്ങ് ചേച്ചി കളിക്കാൻ വരുന്നുണ്ട്. ശരിക്കും ഞാനാ നിന്റെ ചേച്ചി. അതുല്യ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. അതുല്യ, ഞാനൊരു കാര്യം പറയട്ടെ. ഉപദേശമായിരിക്കും അല്ലേ? ആ, ഉപദേശമാണെങ്കിൽ ഉപദേശം. ഇത്രയും കാലം നീ സ്വന്തം നാട്ടിലും വീട്ടിലും നല്ലവളായിട്ട് അഭിനയിക്കായിരുന്നില്ലേ? ഇനി നീ അങ്ങനെ ചെയ്യരുത്. അതും ജതിൻ ചേട്ടൻ്റെ വീട്ടിൽ. നീ എങ്ങനെയാണോ അതുപോലെ നിൽക്കണം. നിന്നെ അംഗീകരിക്കാൻ കഴിയുന്നവരും നിന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. അല്ലെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് നീ എത്ര കാലം അഭിനയിച്ചു നിൽക്കും? ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നല്ല കുട്ടി. അവളുടെ നെറ്റിയിൽ ഉമ്മ വച്ചുകൊണ്ട് ശിഖ പറഞ്ഞു. അതുല്യയെ യാത്രയയക്കാൻ അവർ ഗേറ്റ് വരെ ചെന്നു. അവൾ കൺമുന്നിൽ നിന്നും മറഞ്ഞതും രണ്ടുപേരും അകത്തേക്ക് നടന്നു. അയ്യോ ദേ, ഇത് കൊണ്ടുപോവാൻ അതുല്യ ചേച്ചി മറന്നു. 2 കവറുകൾ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ആതിര പറഞ്ഞു. ഇതെന്നാ ചേട്ടൻ കൊടുത്താലേ? ഇവളെ ഇതുവരെ തുറന്നു പോലും നോക്കിയത്. ശിഖ ആ കവർ വാങ്ങി ഉള്ളിലെ പാക്കിംഗ് കവർ ഓപ്പൺ ചെയ്തു.
പച്ചക്കളർ സാരിയും ഒരു ബ്ലൂ ഷോർട്ടും ഉടുപ്പുമായിരുന്നു. നല്ല ഭംഗിയുണ്ട് അല്ലേ ഷികേ? ചേച്ചി പിന്നെന്താ കൊണ്ടുപോവാതിരുന്നേ? അവളുടെ വാശി, അതുകൊണ്ടാ ഇത് തുറന്നു പോലും നോക്കാഞ്ഞത്, ഷിക പുഞ്ചിരിയോടെ പറഞ്ഞു. വക്കീൽ ചേട്ടൻ ഇത്തിരി കഷ്ടപ്പെടുമെന്നാ തോന്നുന്നു. ഷിക ആ സമയം ഓർക്കുമായിരുന്നു താൻ ആദ്യമായി അതുല്യെ കണ്ട ദിവസം. രണ്ട് സൈഡും ഷാള് കുത്തി ചുരിദാറിട്ട് അച്ഛൻ്റെ കയ്യും പിടിച്ച് ഈ പടി കയറി വന്ന അതുല്യെ തങ്ങളുടെ കൂടെ കൂടിയതിനു ശേഷമാണ് അവൾ മാറാൻ തുടങ്ങിയത്. പക്ഷേ നാട്ടുകാരെ പേടിച്ച് നാട്ടിൽ പഴയ ആ നല്ല കുട്ടിയായി അഭിനയിച്ച് നടക്കുകയും ചെയ്യും. അവൾ ചിരിയോടെ ഓർത്തുകൊണ്ട് കയ്യിലെ കവർ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വച്ചു. ദിവസങ്ങളെല്ലാം വേഗത്തിൽ കടന്നു പോയിരുന്നു. ഓരോ ദിവസവും കഴിയും തോറും ഓരോന്ന് സ്വയം ആലോചിച്ച് കുട്ടി അതുല്യ ജതിനെ ഒരു ദുഷ്ടനായി മനസ്സിൽ രൂപപ്പെടുത്തിയിരുന്നു. കല്യാണത്തലേന്ന് തന്നെ ഷികയും ആതിരയും അവളുടെ വീട്ടിലെത്തി. തൻ്റെ ടെൻഷനുകളും ആവലാതികളും അവരോട് പറയണമെന്നുണ്ടെങ്കിലും വീട് നിറച്ചു ബന്ധുക്കളാണ്. രണ്ട് പേരക്കുട്ടികളുടെയും കല്യാണമായതിനാൽ തറവാട്ടിൽ വച്ചാണ് തലേ ദിവസത്തെ പരിപാടികളെല്ലാം തന്നെ നടത്തിയിരുന്നത്. കണ്ണുപോലെ എഴുതാ നടക്കുന്ന ആളാ എൻ്റെ കുട്ടി. ഇപ്പം മേക്കപ്പൊക്കെ ചെയ്തപ്പോൾ സുന്ദരിയായി. ഹിമയുടെ അമ്മ അതുല്യയുടെ കവിളിൽ ഉമ്മ വച്ചുകൊണ്ട് പറഞ്ഞു. മേക്കപ്പിൻ്റെ ഒരു സാധനം അവൾക്കില്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയും കുട്ടികളുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ഷിഖയുടെയും മാതിരയുടെയും മുഖത്ത് നോക്കി അതുല്യ ഒരു വളിച്ച ചിരി ചിരിച്ചു. കണ്ടുപോലും എഴുതാത്തൊരു കുട്ടി പോലും. കോളേജിൽ പോകുമ്പോൾ അവളെ ഒരുങ്ങാറില്ല, അത് സത്യ. പക്ഷെ അല്ലാതെ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ വല്ല പെയിൻറ്റിലും മുങ്ങിയ പോലെ അവളുടെ മേക്കപ്പ്. രണ്ട് പേരുടെ അടുത്തില്ലാത്ത പല ലിപ്സ്റ്റിക് ഷെയ്ഡും അവളുടെ കയ്യിലുണ്ട്. സ്കിൻ കെയർ പ്രൊഡക്റ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ട. ഇവള് ചില്ലറ അഭിനയമൊന്നും അല്ല ഇവിടെ അഭിനയിക്കുന്നത്. ഷിക അതുല്യയുടെ കൂട്ടുകാരിയായ മീനാക്ഷിയോട് പറഞ്ഞു. അതുല്യയുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് ആ നാട്ടിലറിയുന്നത് രണ്ടേ രണ്ടു പേർക്കാണ്. ഒന്ന് അവളുടെ അനിയൻ അതുല്യനും പിന്നെ മീനാക്ഷിക്കും. മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങുകളും കഴിഞ്ഞ് അവർ അമ്പലത്തിലേക്ക് ഇറങ്ങി. അമ്പലത്തിൽ വച്ചാണ് കെട്ട്. തറവാട്ടിലെ മൂത്ത കുട്ടി ഹിമയായതിനാൽ അവളുടെ കല്യാണമാണ് ആദ്യം നടത്തിയത്. പൂജാരി നീട്ടിയ താലി രുതിൻ ഹിമയുടെ കഴുത്തിൽ ചാർത്തി. അത് കഴിഞ്ഞ് ജതിൻ അതുല്യയുടെ കഴുത്തിലും താലി ചാർത്തി. അവൾ ഇരു കൈകളും കൂപ്പി കണ്ണടച്ചു പ്രാർത്ഥിച്ചു. അവൻ താലി ചാർത്തി കഴിഞ്ഞതും അവൾ പതിയെ കണ്ണു തുറന്നു. ആ സമയം അവൾ ആദ്യം കാണുന്നത് ജതിൻ്റെ നിറഞ്ഞ മിഴികളാണ്. തുടരും.